بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള കുവൈത്തിലെ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സമയത്തെയും സന്ദർഭത്തെയും സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളുമായി കർമ്മനിരതമാകേണ്ട സമയവും സന്ദർഭവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം, പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ ഈ നാള് വരെയും നിരവധി അനവധി സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് സൽക്കർമ്മങ്ങൾ, ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു മുത്തഖിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട എല്ലാവിധ പ്രത്യേകതകളും സവിശേഷതകളും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളെ കൊണ്ട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ സ്വാഭിര്യങ്ങളായിരുന്നു, നമ്മൾ സത്യസന്ധന്മാരായിരുന്നു, അതേപോലെ തന്നെ കാനിത്യങ്ങളായിരുന്നു, അതേപോലെ തന്നെ രാത്രിയുടെ അന്തിയാമങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നവരായിരുന്നു. ഇങ്ങനെ മുത്തഖികളുടെ എല്ലാ സവിശേഷതകളും പ്രത്യേകതകളും ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സത്യത്തിൽ സ്വർഗപ്രവേശനത്തിന് അർഹത നേടിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ പ്രത്യേകതകളൊക്കെ നമ്മളിലുണ്ട്. അത് കൈവിടാതെ കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അപ്പൊ നമുക്കറിയാം, ഈമാനും തഖ്വയും നേടിയെടുക്കുക എന്നത് എത്ര ശ്രമകരമാണോ അതിനേക്കാൾ ശ്രമകരമാണ് അത് നിലനിർത്തുക എന്നത്. മാറ്റങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ മാറ്റങ്ങൾ നിലനിർത്തുന്നതിലാണ് ഏറ്റവും പ്രധാനമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു വസ്തുവിൻ്റെ നിർമ്മാണത്തിന് ഏറെ സമയവും അതേപോലെ തന്നെ അധ്വാനവും ആവശ്യമാണെങ്കിലും അത് തകർക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നേടിയെടുത്ത നന്മകൾ, നമ്മൾ നേടിയെടുത്ത തഖ്വ, നമ്മൾ നേടിയെടുത്ത പ്രത്യേകതകൾ നഷ്ടപ്പെടുത്തി കളയുന്ന, തകർത്ത് കളയുന്ന ഒരു കാര്യവും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. നിങ്ങൾ നോക്കൂ, ഈ മാസത്തിന്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് പിശാചിനെ കെട്ടിയിടുന്ന മാസമാണ്. എന്നാൽ പരിശുദ്ധ റമദാൻ അവസാനിക്കുന്നതോടുകൂടി പൂർവാധികം ശക്തിയോടെ പിശാജ് നമ്മളിലേക്ക് കടന്നു വരികയും നന്മയുടെ മാർഗത്തിൽ നിന്ന് അവൻ തെറ്റിക്കുകയും ചെയ്യുമെന്ന കാര്യം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അവൻ എങ്ങനെയെങ്കിലും നമ്മൾ നേടിയെടുത്ത ഈമാനിനെയും തഖ്വയെയും നഷ്ടപ്പെടുത്തി കളയാൻ അതിശക്തമായ പരിശ്രമങ്ങളുമായി നമ്മളെ അവൻ സമീപിക്കും. അത് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ചിന്തയാണ് ഒന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമ്മുടെ നന്മകളുമായി മുന്നോട്ട് പോകുമ്പോഴൊക്കെയും ഈ പിശാജ് നമ്മുടെ മുന്നിലേക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു ഫാത്തിറിലെ ആറാമത്തെ വചനം നമുക്ക് ഓതിത്തന്നു. എന്താണ് അതിൽ പറയുന്നത്? ഇന്ന ശൈത്വാന ലകും അദുവുൻ, പിശാജ് നിങ്ങളുടെ ശത്രുവാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. വളരെ സുപ്രധാനമായൊരു വിഷയമാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ല പറയാൻ
പിശാജ് നിങ്ങളുടെ മുഖ്യ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം. നിങ്ങൾ ഒരിക്കലും അവനെ മിത്രമായി കാണരുത്. ഇന്നമയദു ഇസ്ബഹു, അവനവന്റെ ആളുകളെ ക്ഷണിക്കുന്നത് ലിയകൂനു മിന്ന സഹാബി സഈർ, നരകത്തിന്റെ ആളാക്കി മാറ്റാനാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ തഖ്‌വ നിലനിർത്തുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഒന്നാമത്തെ പ്രശ്നം, ഒന്നാമത്തെ വിഷയം, അത് പിശാജാണ്. ആ പിശാജിനെ ശത്രുവായി കണ്ടാൽ ആ പിശാജിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർ പിശാജിനെ കുറിച്ചും പിശാജിന്റെ കുതന്ത്രങ്ങളെ കുറിച്ചും പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മദാഖിലു ഷൈത്താൻ വ മകാഇദഹു എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ശരിക്കും പിശാജ് മനുഷ്യനെ പിഴപ്പിക്കുന്നതിന്റെ രൂപം പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്ന എന്താ വെച്ചാല്, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, മനുഷ്യനെ പിന്നെ എന്ത് കാര്യവും മനുഷ്യന് ഗുണകരമായ ഏത് കാര്യങ്ങളും നേടാനുള്ള ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് സൃഷ്ടിച്ചു കൊടുത്തു. മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് ഷഹവാത്തുകളെ ഉണ്ടാക്കി കൊടുത്തു. എന്തിനാ ഷഹവാത്തുകളെയും ഹവയെയും സൃഷ്ടിച്ചത്? അത് മനുഷ്യനെ നന്മയിൽ അധിഷ്ഠിതമായ ആസ്വാദ്യകരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്, ഉപകാരപ്രദമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിൽ വെറുപ്പും സൃഷ്ടിച്ചു. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. മനുഷ്യനെ ആസ്വാദ്യകരമായ ഗുണകരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഹവയും അതേപോലെ തന്നെ ഷഹവാത്തുകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അള്ളാഹു സൃഷ്ടിച്ചു. അതേപോലെ തന്നെ മനുഷ്യൻ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാൻ മനുഷ്യനിൽ അള്ളാഹു വെറുപ്പും സൃഷ്ടിച്ചു. എന്നിട്ടോ പണ്ഡിതന്മാർ പറയുന്നു, ഏതാണ് ഗുണകരം, ഗുണകരമായത് ഏത്, ദോഷകരമായത് ഏത് എന്ന് വേർതിരിക്കാൻ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല ബുദ്ധിയും നൽകി. മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നൽകി: ഷഹവാത്തുകൾ നൽകി, അതേപോലെ തന്നെ ഹവ നൽകി, അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു അവന് ഗളബും നൽകി, കോപവും നൽകി, വെറുപ്പും നൽകി. മൂന്നാമത്തത് അഖില് നൽകി. ഇതിലേതാണ് നന്മ, ഏതാണ് തിന്മ എന്ന് തിരഞ്ഞെടുക്കാൻ അഖിലും നൽകി, ബുദ്ധിയും നൽകി. അവസാനിച്ചില്ല. ഇതിൽ നിന്ന് അവനെ തെറ്റിക്കാൻ ഒരു പരീക്ഷണമായി അള്ളാഹു സുബ്ഹാനഹു വതആല പിശാജിനെയും സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവരെ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഗുണകരമായത് എന്തി എന്ന് നോക്കി കണ്ടെത്തി അത് പഠിച്ച് അത് അനുധാവനം ചെയ്തുകൊണ്ട് പിശാജിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ബുദ്ധിയുള്ളവർ അതേപോലെ തന്നെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ പിശാജിന്റെ കുതന്ത്രത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ തഖ്‌വ നിലനിർത്താനും പരമവഞ്ചകനായ പിശാജിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം, അതിൽ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതെന്താണ്? അത്തഖറുബു ഇലല്ലാഹി ബിന്നവാഫിലി ദൂനൽ ഫറായിദ്. ഇത് വളരെ പ്രധാനമാണ്. ഫർളുകൾക്ക് പുറമെ ഐച്ഛികമായ കർമ്മങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കണം. എന്തിനാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് ഒരാളുടെ നമസ്കാരമാണ് ആദ്യം വിചാരണ ചെയ്യുന്നത്. നമസ്കാരം വിചാരണ ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്, അവന്റെ നമസ്കാരത്തിൽ വല്ല ന്യൂനതയും ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് ചോദിക്കും, ഇയാൾക്ക് വല്ല സുന്നത്ത് നമസ്കാരവും ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ ഫർളിൽ വന്ന ന്യൂനതകൾ ആ സുന്നത്ത് എടുത്തുകൊണ്ട് പരിഹരിക്കും. നിങ്ങൾ നോക്കണം, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നത്, നമ്മുടെ നിർബന്ധ കർമ്മങ്ങളിൽ വരുന്ന ന്യൂനതകൾ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല കർമ്മമാണ്, മാർഗമാണ് ഐച്ഛികമായ കർമ്മങ്ങൾ, ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ഐച്ഛികമായ നോമ്പ്, അതേപോലെ തന്നെ
ഐച്ഛികമായ നമസ്കാരം, ഇങ്ങനെ ഐച്ഛികമായി ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഫർളായ നിർബന്ധ കാര്യങ്ങളിൽ വരുന്ന ന്യൂനതകൾക്കുള്ള പരിഹാരമാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഖുദ്സിയായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, ഇത് വളരെ പ്രധാനമാണ്. ഇന്നല്ലാഹ ഖാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മൻ ആദാലി വലിയൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹറം, ആരെങ്കിലും എന്നോട് എന്റെ വലിയനോട് ശത്രുത വെച്ചു പുലർത്തിയാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖൗല്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറൽതു അലൈഹി, ഒരു മനുഷ്യനും എന്നിലേക്ക് അടുക്കുന്നില്ല ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെ കൊണ്ടല്ലാതെ. ഒരു മനുഷ്യനും അവന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് നിർബന്ധമായ കർമ്മങ്ങളിലൂടെയാണ്. ഇപ്പൊ ഞാനും എന്റെ റബ്ബും, നമ്മളും നമ്മുടെ റബ്ബും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന നിർബന്ധ കർമ്മങ്ങളിലൂടെയാണ്. ഇനിയോ ഈ ഹദീസിന്റെ ബാക്കിയാണ് ശ്രദ്ധിക്കേണ്ടത്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു, എന്നാൽ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ 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 അടുക്കാൻ കഴിയുന്നത് ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങളിലൂടെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരാൾ ചെയ്താൽ, അങ്ങനെ സുന്നത്തായ നോമ്പിലൂടെ, സുന്നത്തായ നമസ്കാരത്തിലൂടെ, ഐച്ഛികമായ ദാനധർമ്മത്തിലൂടെ ഒരാൾ അള്ളാഹുവിലേക്ക് അടുത്താൽ, ഹത്ത ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും, അള്ളാഹു ഇഷ്ടപ്പെടും. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നന്മയായിരിക്കും. പിന്നെ അവൻ കാണുന്നതും കേൾക്കുന്നതും വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും എല്ലാം അവനിൽ നിന്ന് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നന്മകളായിരിക്കും. അവനെ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അവന് സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക എന്നതല്ലാതെ തഖ്വ നിലനിർത്തുവാൻ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ നമുക്ക് സാധിക്കണം. അതിന് നിർബന്ധമായ കർമ്മങ്ങൾക്ക് പുറമേ ഐച്ഛികമായ കർമ്മങ്ങളും നമ്മൾ പരിചയിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള ഊർജമാണ് ഈ 30 ദിവസത്തെ 29 ദിവസത്തെ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ പരിശുദ്ധ റമദാനിൽ ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായ നമസ്കാരങ്ങൾ നമ്മൾ പതിവായി നിർവഹിച്ചിരുന്നു. ഞാനും നിങ്ങളും തീരുമാനിക്കണം, പടച്ച റബ്ബെ, ഈ റമദാന് കഴിഞ്ഞാലും എന്റെ ആയുസ് എത്ര കാലം എനിക്ക് തരുമെങ്കിലും ആ തരുന്ന കാലമത്രയും ഞാൻ ഈ ഐച്ഛിക നമസ്കാരം തുടർത്തും. അതേപോലെ തന്നെ എന്റെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദിക്കറുകൾ ഞാൻ തുടർത്തും. എന്റെ ഖുർആനിന്റെ റമദാനിൽ ഞാൻ ഓതിയ പാരായണം ഞാനത് മരണം വരെയും നിലനിർത്തും എന്നിത്യാദി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ റമദാനിനോട് വിട പറയാൻ നമുക്ക് സാധിച്ചാൽ, സഹോദരങ്ങളെ, അത് നിലനിർത്താനും നമുക്ക് സാധിച്ചാൽ, ആ തഖ്വയെ മരണം വരെയും നിലനിർത്താൻ നമുക്ക് സാധിക്കും. യാതൊരു സംശയവുമില്ല. അങ്ങനെ നിലനിർത്തുന്നവരുടെ നോമ്പേ അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളൂ. ആ സ്വീകരിച്ചതിന്റെ അടയാളങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കാണുന്ന റമദാനിലെ നന്മകൾ മരണം വരെയും തുടർത്തുന്നു എന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ, മാത്രമല്ല, റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളുടെ ഫളിലൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സല്ല ഫീ യൗമിൻ വലൈലത്തിൻ സിൻതൈ അശറ തറക ബുനിയ ലഹു ബൈതുൻ ഫിൽ ജന്ന. സുബ്ഹാനല്ലാഹ്, എത്ര തവണ നമ്മൾ കേട്ടതാണ്. എന്നിരുന്നാലും ഈ കേൾവി നമ്മുടെ മനസ്സിനൊരു സുഖമാണ്. ഈ കേൾവി മനസ്സിനൊരു ആസ്വാദനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, 12 റക്അത്ത് ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ നമസ്കരിച്ചാൽ ബുനിയത്ത് ലഹുൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പള്ളിയിൽ പോകാൻ കഴിയുന്നവർ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതി ആകാശത്തിലേക്ക് കൈകളുയർത്തി
കരയുന്ന കണ്ണുകളുമായി മനസ്സ് തുറന്ന് റബ്ബിനോട് സംസാരിക്കുന്ന, സ്വർഗത്തെ ചോദിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് പ്രവാചകന്റെ വചനം കടന്നു വരുന്നത്. 12 റക്അത്ത് പതിവായി ആ റവാത്തിബ് നിസ്കരിച്ചാൽ സ്വർഗത്തിലൊരു വീടാണ്. അള്ളാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. നമ്മൾ ഓരോരുത്തരും ആ തൗഫീഖിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും റബ്ബിനോട് പ്രാർത്ഥിക്കണം. അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് കേൾക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ആത്മാഭിമാനമാണ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 12 റക്അത്ത് ഏതൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. മാത്രമല്ല അതിലേറ്റവും പ്രധാനമായ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് അത് നമ്മൾ ആരും മറക്കരുത്. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പറഞ്ഞത്. ലം യകുനിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഷൈഇൻ മിനൻ നവാഫിലി അശദ്ദ മിൻഹു തആഹുദൻ അലാ റകഅതൈ അൽ ഫജ്രി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ ഇത്രയധികം ശ്രദ്ധിച്ച തആഹുദൻ അഥവാ ശ്രദ്ധിക്കുക, അശദ്ദു മിൻഹു തആഹുദൻ അങ്ങേയറ്റത്തെ ശ്രദ്ധ, ആ ശ്രദ്ധയുണ്ടായ നമസ്കാരമാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്. ഇപ്പൊ പലപ്പോഴും പല ആളുകളും അത്തായം കഴിച്ചിട്ട് എന്ത് ചെയ്യും, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് കടന്നുറങ്ങും. എന്നിട്ടോ ഇക്കാമത്ത് കൊടുക്കുന്ന സമയത്തായിരിക്കും മിക്ക ആൾക്കാരും, അല്ല ചില ആളുകളൊക്കെ ഉണരാറുള്ളത്. ഒരിക്കലും നമുക്കങ്ങനെ നഷ്ടപ്പെട്ടു പോകരുത് ആ 2 റക്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖൈറും മിന ദുനിയ വമാ ഫീഹ, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് എങ്കിലും ഓർമ്മപ്പെടുത്തിയതാണ്. അതേപോലെ തന്നെ ഐച്ഛികമായ കർമ്മങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമസ്കാരമുണ്ട്, ദുഹ നമസ്കാരം. അത് തുടർത്തണം തഖ്‌വ നിലനിർത്താൻ. അബൂദരിൻ അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ യുസ്ബിഹു അലാ കുല്ലി സലാമ സുലാമ മിൻ അഹദികും സദഖ, എല്ലാ സന്ധികൾക്കും സദഖയുണ്ട്, ഓരോ ദിവസത്തിലും നിങ്ങളുടെ ഓരോ സന്ധികൾക്കും ധർമ്മമുണ്ട്. എന്താണ് ധർമ്മം? ഫകുല്ല തസ്ബീഹത്തിൻ സദഖ, എല്ലാ തസ്ബീഹും സദഖയാൻ. വകുല്ല തഹ്മീദത്തിൻ സദഖ, എല്ലാ തഹ്മീദും സദഖയാൻ, എല്ലാ തഹ്ലീലും സദഖയാൻ. അതേപോലെ തന്നെ എല്ലാ തക്ബീറും സദഖയാൻ. അതേപോലെ തന്നെ നന്മ കൽപ്പിക്കൽ സദഖയാൻ, തിന്മ വിരോധിക്കൽ സദഖയാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം പറയുന്നൊരു വാചകമുണ്ട്, ആ വാചകം നമ്മുടെ മനസ്സുകളിൽ പച്ചയായി നിലനിർത്തണം. വയുജിസിഉ മിൻ ദാലിക റകഅതാനി യറകഉഹുമാ മിൻ ദുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു, ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അതിനു പകരമായി ഇത് മാത്രം ചെയ്താൽ മതി. അതെന്താണ്? 2 റക്അത്ത് ദുഹ നിസ്കരിച്ചാൽ മതി. 2 റക്അത്ത് ദുഹ നിസ്കരിച്ചാൽ മതി, ഈ പുണ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സുന്നത്ത് നോമ്പുകളും രാത്രി നമസ്കാരവും നിങ്ങൾ അധികരിപ്പിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഔസാനി ഖലീലി, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതകളും സവിശേഷതകളും ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ്, പറയേണ്ടതില്ല, അത്രയും മഹാനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി, എന്റെ ഖലീൽ എന്നോട് വസീയത്ത് പറഞ്ഞു. വസീയത്ത് പറയാറുള്ളത് അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോടാണ്. നമ്മളോട് നമ്മുടെ വാപ്പ വസീയത്ത് പറയും, വാപ്പ നമ്മളോടൊരു വഴലല്ല പറയാ, നമ്മളോട് ഉപദേശമല്ല തരിക, നമ്മളോട് വസീയത്താണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരുടെ അവർക്ക് ഇഷ്ടമുള്ളവരോട് പറയുന്ന കാര്യത്തിനാണ് വസീയത്ത് എന്ന് പറയുക. അപ്പൊ നമ്മളോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസീയത്ത് പറഞ്ഞു, ബി സലാസിൻ, 3 കാര്യങ്ങൾ. അതേതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സിയാമു സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹ്രിൻ, എല്ലാ മാസത്തിലെയും 3 നോമ്പുകൾ. നമുക്കറിയാം 13, 14, 15. അതേപോലെ തന്നെ വറകഅതൈ അദ്ദുഹ, 2 റക്അത്ത് ദുഹ. വ അൻ ഊതിറ ഖബ്ല അൻ അനാം, അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കുക, രാത്രി നമസ്കാരം. ഇത് 3 എന്റെ പ്രവാചകൻ എന്നോട് അതിശക്തമായ നിലയിൽ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ ആവശ്യപ്പെട്ട വസീയത്തായി പഠിപ്പിച്ചു തന്ന നന്മകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും നമ്മുടെ തഖ്‌വ നിലനിർത്താൻ മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി,
ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. എങ്ങനെ പാരായണം ചെയ്യണം? ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. അർത്ഥം ആലോചിച്ചുകൊണ്ട്, ആശയത്തെ ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യത്ലൂന ഹഖ തിലാവതിഹി, സത്യവിശ്വാസികൾ ഖുർആനിനെ പാരായണം ചെയ്യും. ഹഖ തിലാവതിഹി, ഏറ്റവും ശരിയായ പാരായണം. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഏതാണ് ഈ ശരിയായ പാരായണം? ഖുർആൻ ഹറാമാക്കിയത് ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് പാരായണം ചെയ്യുന്നവന്റെ പാരായണമാണ് ഏറ്റവും ശരിയായ പാരായണം. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നുവെങ്കിൽ അവന്റെ പാരായണമാണ് ഏറ്റവും ശരിയായ പാരായണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ വ്യഭിചരിക്കുന്നവനും ഖുർആൻ ഓതുന്നു, സ്വവർഗരതിയിൽ ഏർപ്പെടുന്നവനും ഖുർആൻ ഓതുന്നു, മദ്യപിക്കുന്നവനും ഖുർആൻ ഓതുന്നു. ആ ഖുർആനിന്റെ പാരായണം ശരിയായ പാരായണമല്ല. പലിശ കൊടുക്കുന്നവനും പലിശ വാങ്ങുന്നവനും വൃത്തികേടുകൾ ചെയ്യുന്നവനും അധർമ്മങ്ങൾ ചെയ്യുന്നവനും അക്രമങ്ങൾ ചെയ്യുന്നവനും വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യുന്നു. ആ പാരായണം ശരിയായ പാരായണമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാരായണം അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടുള്ള പാരായണമാണ്. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? ഒരു സത്യവിശ്വാസിക്ക് വിശുദ്ധ ഖുർആനിനോട് നാല് രൂപത്തിലുള്ള സമീപനങ്ങൾ നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട്. ഒന്ന്, അത്തിലാവ പാരായണമാണ്. രണ്ടാമത്തത് അത്തഅല്ലും പഠനമാണ്. മൂന്നാമത്തത് അത്തദബ്ബുർ ചിന്തയാണ്. ഖുർആനിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. നാലാമത്തത് അത്തതുബീഖ്, അത് ജീവിതത്തിൽ പകർത്തണം. ഈ നാല് സമീപനങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിലെ നെഞ്ചേറ്റിയവരാണ് പരലോകത്ത് വിജയിക്കുന്നവരെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനിനെ പഠിക്കാനും ഖുർആൻ ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം. നിങ്ങൾ നോക്കൂ, കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഇഷ്ടം പോലെ അവസരമാണ് കുവൈത്തിലെ പ്രവാസികൾക്ക് വേണ്ടി. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഖുർആൻ മനഃപ്പാഠമാക്കുവാനും അതേപോലെ തന്നെ ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾക്ക് അത് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുമുള്ള വ്യത്യസ്തമായ പഠന ക്ലാസുകൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മളതിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളുമായി ബന്ധപ്പെട്ടവരെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെയും ഒക്കെ അതിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു സംവിധാനത്തെ നമ്മൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, ദവാമുദിക്കറല്ലാഹി ബിൽ ഖൽബി വൽ ലിസാൻ, നാവുകൊണ്ടും ഹൃദയം കൊണ്ടും അള്ളാഹുവിനെ ഓർക്കാൻ, നാവുകൊണ്ടും മനസ്സുകൊണ്ടും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ തഖ്വ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ഹ് റളിയല്ലാഹു അൻഹു, അന്ന റസുലൻ, ഒരാൾ വന്നിട്ട് പറയുന്നു, ഖാല, അദ്ദേഹം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ശറായിഉൽ ഇസ്ലാം ഖദ് കസറത അലയ്യ, അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാമിന്റെ മതവിധികൾ അഥവാ ഇസ്ലാമിന്റെ നിയമങ്ങൾ എനിക്ക് ഒരുപാടുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒരുപാടുണ്ട്, കർമ്മങ്ങൾ ഒരുപാടുണ്ട്, മതവിധികൾ ഒരുപാടുണ്ട്. ഫഅഖ്ബിർനി ബിശൈഇൻ, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അതശബ്ബസു ബിഹി, എനിക്ക് പതിവായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഇസ്ലാമിന്റെ നന്മകൾ, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ഒരുപാടുണ്ട്, എന്നാൽ എനിക്ക് പതിവായി പ്രയാസങ്ങളില്ലാതെ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കർമ്മം പ്രവാചകരെ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിനു ബുസൂർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, ലാ യസാലു ലിസാനുക റത്വബം മിൻ ദിക്രില്ല, നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് പച്ച പിടിപ്പിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്നെ കേൾക്കുന്ന എന്റെ സഹൃദയരായ സഹോദരങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥനകൾ പതിവായി ചൊല്ലുന്നവരാണോ? പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും അദ്കാറു സബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ ചൊല്ലുന്നവരാണോ? നിങ്ങൾ നോക്കൂ, നമ്മൾ ഓരോരുത്തരും ഷെയ്ഖ് അബ്ബാദ് റഹിമഹുല്ലയെ പോലെ, അഹ്ഫിളഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് സുരക്ഷയുടെ
നിരവധി അനവധി കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും നല്ല സുരക്ഷിതത്വം സമ്മാനിക്കുന്ന നിരവധി അനവധി പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരാൾ പ്രഭാതത്തിൽ 3 തവണ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമ വഹുവസ് സമീഉൽ അലീം എന്ന് 3 തവണ ചൊല്ലിയാൽ ലം യദുറുഹു ശൈഉൻ ഒരു ഉപദ്രവവും അവനെ ബാധിക്കുകയില്ല എന്ന് ജീവിതത്തിൽ ഇന്നു വരെ നുണ പറയാത്ത മഹാനായ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ചൊല്ലാറുണ്ടോ? നമ്മൾ ചൊല്ലാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എത്ര എത്ര ദിക്റുകൾ, എത്ര എത്ര ദുആകൾ, എത്ര എത്ര പ്രാർത്ഥനകൾ, അത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മഹാനായ സുബാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ദീർഘമായ ഹദീസ് നമുക്ക് കാണാം. സുബാൻ റളിയല്ലാഹു അൻഹു ഒരു യാത്രാ സംഘത്തിലായിരിക്കെ അള്ളാഹുവിന്റെ റസൂൽ ഒരു ആയത്ത് ഓതി. ഏതാണ് ആയത്ത്? വല്ലദീന യക്നിസൂന അദ്-ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടിവെക്കുന്നവരെ താക്കീത് ചെയ്തുകൊണ്ട് ആയത്തിറങ്ങി. ഇതിറങ്ങിയപ്പോ സഹാബിമാരിൽ ചിലർ ചോദിച്ചു, ഈ ആയത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിഷയത്തിലാണല്ലോ, അതുകൊണ്ട് പ്രവാചകരെ ലൗ അലിംന അയ്യുൽ മാലി ഖൈറുൻ ഫനത്തഖിദ, അള്ളാഹുവിന്റെ റസൂൽ സ്വർണവും വെള്ളിയും അല്ലാതെ എന്ത് സമ്പത്താണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ശേഖരിച്ചു വെക്കേണ്ടത്, ഞങ്ങൾ സ്വായത്തമാക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതിലൊന്നാമത്തത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ദലുഹു ലിസാനുൻ ദാകിർ, അതിലേറ്റവും പ്രധാനം അള്ളാഹുവിനെ ദിക്ര ചൊല്ലുന്ന നാവാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മൂല്യമേറിയ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്ത് ഏതാണെന്നറിയും? അള്ളാഹുവിനെ ദിക്ര ചൊല്ലുന്ന നാവാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റമദാനിന്റെ അവസാനത്തെ ഒറ്റയൊറ്റ രാത്രികളിൽ നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ഒരു നാവെനിക്കുണ്ടോ? നമ്മൾ ആലോചിക്കണം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ഹൃദയമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, റബ്ബിന് നന്ദി കാണിക്കുന്ന ഹൃദയം. മൂന്നാമത്തത് ദീനിന്റെ വിഷയത്തിൽ, മതത്തിന്റെ വിഷയത്തിൽ, നന്മയുടെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഒരു ഭാര്യ. ഇത് മൂന്നുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മുആദിബിന് ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അൻ മുആദിബിന് ജബൽ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ ബിയദിഹി, അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു. എന്നിട്ട് മുആദിനോട് പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അതൊരു വല്ലാത്ത സംസാരമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മുആദെ വല്ലാഹി എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. മുആദെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഉടനെ തന്നെ ഫഖാല ഊസീക യാ മുആദ് ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു. അദ്ദേഹത്തോട് പറയുന്നു, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, ഊസീക യാ മുആദ്, മുആദെ ഞാൻ നിങ്ങൾക്കൊരു വസീയത്ത് തരാം, ഞാൻ നിങ്ങൾക്കൊരു വസീയത്ത് തരാം. എന്താണ് വസീയത്ത്? ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ, ഒരു നമസ്കാരാനന്തരവും നിങ്ങൾ അത് ഉപേക്ഷിക്കരുത്. എന്താണത്? ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, ഈ പ്രാർത്ഥന ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നമസ്കാരാനന്തരം മറക്കരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്ന് ജബൽ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന വസീയത്താൻ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടം പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇഷ്ടമായി കൊടുക്കുന്നത് വസീയത്താൻ. ഒരിക്കലും ഈ പ്രാർത്ഥന മറക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മളും മറക്കരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അള്ളാഹുവേ നിനക്ക് ദിക്റു ചൊല്ലാൻ, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിനക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ, എന്റെ കുവൈത്തിലുള്ള പ്രവാസികളെ, നിങ്ങൾ ചിന്തിക്കണം, ഇന്ത്യയിലും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ 1000 കണക്കിന് രോഗികളാണ് ഇന്ന് വെന്റിലേറ്ററിൽ കഴിയുന്നത്. ഈ സമയത്ത് നമ്മൾ പറയണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ഓക്സിജൻ സിലിണ്ടറിന്റെ ഓക്സിജൻ സിലിണ്ടറിന്റെ അടുത്ത്
ഒരിറ്റ് ഓക്സിജൻ കിട്ടാതെ അത് തീർന്നുപോയി ഒരു ഓക്സിജന് വേണ്ടി കൈനീട്ടി കരയുന്ന രക്ഷിതാക്കളുടെ മാതാപിതാക്കളുടെ വേദനിക്കുന്ന കണ്ണുകൾ കാണുമ്പോൾ നമ്മൾ പറയണം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രികാ വശുക്രികാ വഹുസ്നി ഇബാദത്തിക. നമ്മുടെ സുഹൃത്തുക്കൾ കോവിഡ് ബാധിച്ച് മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പ്രാർത്ഥന ഇതാണ്. നമ്മുടെ ബന്ധുക്കൾ മരണപ്പെടുമ്പോൾ, നമ്മുടെ നാട്ടിലുള്ള ഭീകരമായ ഈ സാഹചര്യങ്ങൾ കാണുമ്പോൾ സഹോദരങ്ങൾ ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിലേക്ക് വരണം. അള്ളാഹുവേ, അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് തന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ. അള്ളാഹുവേ, നിനക്ക് ദിക്റു സൊല്ലാൻ, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിനക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ എന്നെ സഹായിക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി പറയേണ്ട സമയമാണ്, സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ട സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മകന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആണ്. ആ മകനെ ഒന്ന് കാണാൻ 15-17 ദിവസമായി ആ ഉമ്മ ആ മകനെ കണ്ടിട്ടില്ല. ആ കുട്ടി കോവിഡ് ബാധിച്ച് ICU-യിലായിരുന്നു, പിന്നെ വെന്റിലേറ്ററിലായിരുന്നു. ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല. അവസാനം ആ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ മയ്യത്ത് മറവ് ചെയ്യുന്ന പള്ളിയുടെ അടുക്കലേക്ക് ഉമ്മ ചെല്ലുക, എന്നിട്ട് അവരോട് കരഞ്ഞു ചോദിക്കാൻ, ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ എൻ്റെ മകനെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ, എൻ്റെ മകനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ, എനിക്കൊന്നൊന്ന് കെട്ടിപ്പിടിക്കണം, എനിക്കൊരു ഉമ്മ വെക്കണം, എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എന്ന് ഒരു മാതാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സങ്കടത്തിൻ്റെ ആ വേദനയുടെ സംസാരം സഹോദരങ്ങളെ നമുക്കൊന്നും കേട്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും ഭീകരമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ഈ ഒരു ദുരിതത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് നമ്മുടെ നാടിനെ, നമ്മുടെ സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ ഈ ഇവരെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യണം. നമ്മളെല്ലാവരും നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ലോകത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ഒരു മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അപ്പൊ സഹോദരങ്ങളെ, തഖ്വ നിലനിർത്തുവാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ര് നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്, അദ്കാറുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം, അൽ മുജാലസത്തു ബിൽ മുത്തഖീൻ അസ്വാദിഖീൻ. നല്ലവരോടൊപ്പം നമ്മൾ സഹവസിക്കണം, നല്ലവരോടൊപ്പം സഹവസിക്കണം. ചീത്ത കൂട്ടുകെട്ട് അത് നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകും, നല്ല കൂട്ടുകെട്ടാണ് നന്മയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ നോക്കൂ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുവൈത്തിലെ പ്രവാസികളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ ഇന്ന സുഹൃത്തിന്റെ കൂടെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴാണ് കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ പരിചയപ്പെട്ടത്, അവിടുത്തെ QHLS-ന്റെ ക്ലാസ് പരിചയപ്പെട്ടത്, അവിടുത്തെ വിജ്ഞാനവേദി പരിചയപ്പെടുത്തത്, അവിടുത്തെ പണ്ഡിതന്മാരെ പരിചയപ്പെട്ടത്. അങ്ങനെയാണ് ഈ ഒരു നന്മയിലേക്ക്, ഈ ഒരു കൂട്ടായ്മയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു നിരന്തരമായ നന്മകൾ കേൾക്കാനുള്ള ഒരു അവസരത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് എന്ന് നമ്മളിൽ പലർക്കും, കേൾക്കുന്ന പലർക്കും തോന്നുന്നുണ്ടാകും, ഓർക്കുന്നുണ്ടാകും. ആ നന്മകൾ അവിടെ നിലനിർത്താൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ നന്മക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് വിട്ട് നമ്മൾ ഒറ്റക്ക് പ്രവാസിയായി കഴിയുന്ന സമയത്ത് ഏത് തിന്മകളിലേക്കും പോകാനും അതേപോലെ തന്നെ ഏറ്റവും നല്ല നന്മയോട് ചേർന്ന് നിൽക്കാനും അവസരം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം തിന്മകളോട് ചേർന്ന് നിൽക്കാൻ നല്ലൊരു അവസരം നമ്മുടെ സാഹചര്യം സംവിധാനങ്ങളിൽ നമ്മുടെ പ്രവാസ ജീവിതത്തിൽ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കാണാനോ നമ്മളെ ശാസിക്കാനോ നമ്മളെ ഉപദേശിക്കാനോ വേറെ ആരുമില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിപ്പെടുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ സുഹൃത്തായി സ്വീകരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ബോധമുള്ളവരോടും ഒപ്പമാണെങ്കിൽ അവർ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നന്മയിൽ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നന്മയുള്ള കൂട്ടുകാരന്മാരെ മരണം വരെയും നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു വീട്ടിൽ എൻ്റെ പള്ളിയിൽ സ്ഥിരം ഖുതുബക്ക് വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായൊരു മരണം, വളരെ കുറഞ്ഞ പ്രായമേ ഉള്ളൂ, അറ്റാക്ക് വന്ന് മരിച്ചതാണ്. ആ വീട്ടിലെ ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ അവിടെ ചെന്നു, പിന്നെ മയ്യത്ത് നിസ്കാരമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞ് അവസാനം മയ്യത്ത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ, ആ കൊണ്ടുവന്ന സമയത്ത് വീടിന്റെ ഒരു ഭാഗത്ത് നിന്നിട്ട് ഒരാൾ ആത്മാർത്ഥമായി കരയുന്നുണ്ട്, ഒരാൾ ഒരു ഭാഗത്ത് വല്ലാതെ സങ്കടപ്പെട്ടിട്ട് ഒരു ചുമരനോട് ചാരി നിന്നിട്ട് അയാൾ ഇങ്ങനെ കരയാണ്, പൊട്ടി പൊട്ടി കരയാണ്.
അയാളടുത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അവിടെ ഒന്നും ഞാൻ ഇത്ര അധികം കരഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ കരയുന്നത്, ഇന്ന് എൻ്റെ കണ്ണുകളെ സജലങ്ങളാക്കിയത്, ഇന്ന് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനൊരു ഒറ്റ മാസമാണ് ഈ മരണപ്പെട്ട വ്യക്തിയുടെ കൂടെ ഖത്തറിൽ താമസിച്ചത്. ഒരു മാസമാണ് ഇദ്ദേഹത്തിന്റെ റൂമിൽ ഞാൻ താമസിച്ചത്. ആ താമസിച്ച ഒരു മാസത്തിനുള്ളിലാണ് അദ്ദേഹം എനിക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്നത്. അദ്ദേഹമാണ് എന്നെ മുവഹിദാക്കിയത്. അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അതോർത്തുകൊണ്ട് കരഞ്ഞു പോയതാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ സഹോദരങ്ങളെ, നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെ വയ്യത്ത് വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന രംഗം, നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് മരിച്ചു, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മയ്യത്തെത്തി, നമ്മുടെ കുടുംബക്കാരുടെ മുമ്പിലേക്ക് നമ്മുടെ മയ്യത്ത് വെക്കുമ്പോൾ രണ്ട് തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മുടെ മയ്യത്ത് കാണാൻ വരുന്ന നമ്മുടെ ഭാര്യയുടെ മക്കളുടെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. ആ സമയത്ത് ഒരു മൂലയിലേക്ക് മാറിയിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും എന്താ അയാൾ പറയുന്നത്, അയാൾ മുഖേനയാണ് എനിക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയത്, അയാൾ മുഖേനയാണ് എനിക്ക് തൗഹീദ് കിട്ടിയത്, അയാൾ മുഖേനയാണ് ശിർക്കിൽ നിന്ന് എനിക്ക് മോചനം കിട്ടിയത്, അയാൾ മുഖേനയാണ് ബിദഅത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞ് ഒരാൾ കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഖൈറും മിന ദുനിയ വമാ ഫീഹ, ദുനിയാവിൽ നിങ്ങൾ ഉണ്ടാക്കിയ എത്ര വലിയ സമ്പത്തുണ്ടോ ആ സമ്പത്തിനേക്കാളും വില പിടിച്ചതാണ് ആ സഹോദരന്റെ പ്രാർത്ഥന, ആ സഹോദരന്റെ നന്മ എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അതാണ് ദഅവത്തിന്റെ പ്രത്യേകത. അതാണ് കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ അവിടെ കുവൈത്തിലെ പ്രവാസികൾക്കിടയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ നന്മകളിൽ നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല കൂട്ടുകാരാണ് നമുക്ക് ആവശ്യം. ആ നല്ല കൂട്ടുകാരിലൂടെ മാത്രമേ നമ്മുടെ തഖ്വ നിലനിർത്തുവാനും അതേപോലെ തന്നെ ആ തഖ്വയെ പരിപോഷിപ്പിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽ മുഹാസബത്തു നഫ്സ്, നമ്മൾ ഒരു ആത്മവിചാരണ നടത്തണം. ഓരോ ദിവസവും നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അള്ളാഹുവേ, ഞാൻ ഇന്ന് എത്ര നുണ പറഞ്ഞു. നമ്മൾ നമ്മളോട് ചോദിക്കണം, ഞാൻ ഇന്ന് എത്ര നുണ പറഞ്ഞു, ഞാൻ ഇന്ന് എന്തൊക്കെ തെറ്റുകൾ ചെയ്തു, ഇന്ന് എന്റെ 5 നേരത്തെ നിസ്കാരം ക്ലിയർ ആണോ, ഇന്ന് എന്റെ റവാത്തിബ് സുന്നത്ത് കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ആത്മവിചാരണ എല്ലാ ദിവസവും ജീവിതത്തിൽ ഒരു ആത്മവിചാരണയുണ്ടെങ്കിൽ ഒരു പരിധിവരെ സകല തിന്മകളിൽ നിന്നും വിട്ട് ഏറ്റവും നല്ല മുത്തഖിയുടെ പ്രത്യേകതകളും സവിശേഷതകളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തെറ്റുകൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും, ന്യൂനതകൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ആത്മവിചാരണ നമ്മളിൽ ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ആറാമത്തെ കാര്യം ദിക്റുൽ മൗത്ത്, ഒരിക്കൽ നമ്മളും മരിക്കാനുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ആയിരക്കണക്കിന് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മരിച്ചു വീഴുമ്പോൾ നമ്മളെല്ലാവരും ദീർഘശ്വാസം വലിച്ചിരുന്നു. ആ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചത് ഇങ്ങനെയാണ്, അവിടെയല്ലേ, ഇവിടെ ഒന്നുമല്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മുടെ മൂക്കിന്റെ താഴെ, നമ്മുടെ കാലിന്റെ ചുവട്ടിൽ, നമ്മുടെ ചുറ്റും നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ നമ്മൾ ഭയചകിതമായി നമ്മുടെ ബേജാറോടുകൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മരണങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട്. ഈ മരണങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട്. മനുഷ്യ, നീ നിസ്സഹായനാണ്, നീ നിസ്സാരനാണ്. നിങ്ങൾ നോക്കൂ, ഓക്സിജൻ സിലിണ്ടറുകൾ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. എല്ലാ സംവിധാനങ്ങളുമുണ്ട്, സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. ശ്വാസം കിട്ടാതെ നമ്മൾ ജീവന് വേണ്ടി കെഞ്ചി മരിക്കുന്ന ദാരുണമായ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രേ മനുഷ്യനുള്ളൂ എന്ന് ഇനിയും ഈ കൊറോണ കാലം കൊണ്ടും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പാഠം ഉൾക്കൊള്ളുക? എന്നാണ് ജീവിതത്തിൽ നമ്മളൊന്ന് നന്നാവുക? ഈ താക്കീതുകളും ഈ മുന്നറിയിപ്പുകളുമെല്ലാം മനുഷ്യനെ നന്നാക്കാനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു പരീക്ഷണങ്ങൾ തരുന്നത് മനുഷ്യനെ നന്നാക്കാനാണ്, മനുഷ്യൻ ചിന്തിക്കാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത അത് മനുഷ്യന്റെ മനസ്സിൽ പച്ചയായി നിലനിർത്തണം. ആ ചിന്തയാണ് ഏറ്റവും നല്ല ഉപദേശിയെന്ന്
മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചല്ലോ, ഞാൻ മരിക്കും എന്ന ബോധമുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, നമ്മൾ മരിക്കുമെന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ ഈ രാത്രി നമ്മൾ സജീവമാക്കുകയില്ലേ? നാളെ നമ്മൾ മരിക്കുമെന്ന ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ രാത്രി നമ്മൾ സജീവമാക്കുകയില്ലേ? നമ്മളുമായി ബന്ധം വിച്ഛേദിച്ചവരോട്, ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ബന്ധം വിച്ഛേദിച്ചവരോട് ബന്ധം നമ്മൾ ചേർക്കുകയില്ലേ? ജീവിതത്തിൽ നമ്മൾ ആരോടൊക്കെ പകയും വിദ്വേഷവും അസൂയയുമായി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ബന്ധം ചേർക്കുകയില്ലേ? അതേപോലെ തന്നെ നമ്മൾ സാമ്പത്തികമായി അന്യായം ചെയ്തവരോട് അവർക്ക് നമ്മൾ സാമ്പത്തികമായി എന്തൊരു ബാധ്യതയാണോ വരുത്തി വെച്ചത് അത് കൊടുത്തവരോട് മാപ്പ് ചോദിക്കുകയില്ലേ? നമ്മൾ ഹീബത്ത് പറഞ്ഞവർ, നമീമത്ത് പറഞ്ഞവർ, നമ്മൾ ചീത്ത പറഞ്ഞവർ, നമ്മൾ പരിഹസിച്ചവർ അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരോട് മാപ്പ് ചോദിക്കുകയില്ലേ? കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് കൈകളുയർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾ പ്രയാസപ്പെടുകയാണ്, ദുരിതത്തിലാണ്, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ദുരന്തത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങൾ, നാട്ടിലെ മുഴുവൻ നന്മകൾക്കും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്, അധ്വാനിക്കുന്നതിന്റെ പകുതി ഭാഗവും നാട്ടിലെ നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പ്രവാസികൾ, പ്രത്യേകിച്ച് കുവൈത്തിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ നന്മകളിലും അങ്ങേയറ്റത്തെ സഹായങ്ങൾ ചെയ്യുന്ന പ്രവാസികളാണ് കുവൈത്തിലെ പ്രവാസികൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ദുരിതത്തിൽ നിന്ന് നമ്മയെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, പകുതി മാത്രം ശമ്പളം ലഭിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ തീരെ ശമ്പളം ലഭിക്കാത്തവരുണ്ട്, കച്ചവടം പൊട്ടിപ്പോയവരുണ്ട്. അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ കുവൈത്തിൽ ഇന്നും പ്രയാസപ്പെട്ടുകൊണ്ടാണ് കഴിയുന്നത്. അള്ളാഹുവേ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ, അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അവർക്ക് മാറ്റിക്കൊടുക്കണേ റബ്ബേ. അവരുടെ കച്ചവടത്തിലും അവരുടെ ബിസിനസ്സിലും അവരുടെ ജോലിയിലും അവരുടെ സമ്പത്തിലും ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. അവർക്ക് അള്ളാഹുവേ അവരുടെ മക്കളിലും അവരുടെ സമ്പത്തിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ സിയാമന വഖിയാമന വഖിറാഅതന യാ റബ്ബൽ ആലമീൻ. റബ്ബന തഖബ്ബൽ മിന്നാ സിയാമന വഖിയാമന വദുആഅന വഖിറാഅതന യാ റബ്ബൽ ആലമീൻ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ വാഖിർ ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.